രണ്ടിനും ഇപ്പോഴും വെച്ചിട്ടാണ് ഞാനിപ്പം നടക്കുന്നത്. അകലെ നിന്ന് സംസാരിക്കുമ്പോൾ ചെറുതായിട്ട് കേൾക്കും, അടുത്ത് വന്നാലേ ഇത് നന്നായിട്ട് കേൾക്കാൻ പറ്റുള്ളൂ. ഒരു വട്ടം പറഞ്ഞ് മനസ്സിലായില്ല വെച്ചെങ്കിൽ രണ്ടാവട്ടം പറഞ്ഞ് മനസ്സിലാവും. അങ്ങനെയാണ് ഞാൻ കേൾക്കാറുള്ളത്. പിന്നെ രണ്ട് ചെവിയിലും ഒന്ന് കേൾക്കില്ല, ഊരി വെച്ചാലും ഒന്നും കേൾക്കില്ല. ഇപ്പോൾ വെച്ചാൽ മാത്രമേ എനിക്ക് കേൾക്കാൻ പറ്റുള്ളൂ. രണ്ട് ചെവിയിലും വെച്ചിട്ടുണ്ട്. ഇത് ഊരിയാ പിന്നെ ഒന്നും കേൾക്കില്ല, അതിന്റെ സഹായത്തോടെയാണ്. കാരണം 95% കേൾക്കില്ല അല്ലേ. പക്ഷെ അതൊന്നും നമ്മുടെ പഠനത്തിന് ഒന്നും തടസ്സമല്ലല്ലോ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളൊക്കെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളെല്ലാം തീർന്നിട്ട് നമുക്കൊരാളെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും നടപ്പാക്കാത്ത കാര്യമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഗുരുവായൂർ താമരൂർ ഹരിദാസ് നഗറിലുള്ള ഫ്രണ്ട്സ് ടീ സ്റ്റാളിലേക്കാണ്. അവിടുത്തെ ബിനുവും ഭാര്യ സിന്ധുവിനെയാണ് പരിചയപ്പെടാൻ പോകുന്നത്. അവരുടെ കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത്. 15 വർഷമായിട്ട് ഞങ്ങള് നടത്തുന്നു. ഞങ്ങളെ സ്റ്റോറി ചെറിയ സ്റ്റോറി ഒന്നല്ല, വണ്ട സ്റ്റോറിയാണ്. അപ്പോ കഥകൾ ചെറുതൊന്നല്ല. 1.5 വയസ്സ് മുതല് അവളുടെ ചികിത്സ, അത് കഴിഞ്ഞ് അവളൊരു ലെവലായി ഇപ്പോൾ ഇവിടെ എത്ര പോലെ പഠിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് കഴിഞ്ഞു വന്നു. ഇപ്പോൾ ഇവിടെ അടുത്ത പണി നമുക്ക് വന്നു. അതാണ് ഇപ്പോൾ വലിയൊരു തലവേദനയായത്. നമ്മളെ ഒരു എന്താ പറയുക, വലിയൊരു സഹായമുള്ള ഒരാളല്ലേ. അത് ഇപ്പോൾ ഒരു പണികളൊന്നും നിൽക്കാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ട്. ഭാരമുള്ള പണികളൊന്നും ചെയ്യാൻ പറ്റില്ല. ഉള്ള പണികളൊക്കെ ചെയ്തിട്ട് നമ്മളെ ജീവിതം മുന്നോട്ട് പോകുന്നു. പോയി. പക്ഷേ അതിനേക്കാൾ അപ്പുറത്ത് ഇങ്ങനെയൊക്കെ ഇത്രയും പ്രയാസങ്ങൾ ഇതെല്ലാം നിങ്ങൾ ഭയങ്കരമായിട്ട് സഹായം ചെയ്യുന്ന ഒരാളാണെന്നാണ്. അതാണ് എനിക്ക് ഭയങ്കരമായിട്ട് തട്ടിയത്. നമ്മള് നമ്മളെ അസുഖം ഒന്നുമല്ല എന്നുള്ളത് നമ്മളെ പഠിപ്പിക്കുന്ന കുറെ കഥകളുണ്ട്. ഈ പറഞ്ഞ പോലെ ടിവിയിൽ തന്നെ പലപ്പോഴും നമ്മൾ പലതും കാണാറില്ലേ. കണ്ടു കഴിഞ്ഞാൽ ഞാൻ നമ്മളൊക്കെ ഒരു പൊട്ടിക്കരയണ ഒരവസ്ഥ വരുന്നുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ നമ്മളും നല്ല പാഠങ്ങൾ കണ്ടിട്ടും പഠിച്ചിട്ടും ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഡോക്ടറെ അടുത്ത് പോയി ഇപ്പോഴുണ്ടായിരുന്ന കുറെ അനുഭവങ്ങൾ, അവിടെ ചെന്നിട്ട് അവരടുത്ത് ചെന്നിട്ടുള്ള കുറെ കേസുകൾ, അതിലൊക്കെയാണ്. നമുക്ക് അതപ്പോ അവളുടെ കേസിൽ തന്നെ നമ്മള് പലപ്പോഴും പല ക്യാമ്പുകളിൽ പോയിട്ട് ഓരോ കുട്ടികളൊക്കെ ആയിട്ട് എടുത്തു വരുന്ന ആ ഒരു അനുഭവങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മളതൊന്നുമല്ല. അവൾക്ക് ഇപ്പൊ കാണുമ്പോ വല്ല കുഴപ്പമില്ല. അപ്പൊ അവളെ കാണുമ്പോ ഒരു കുഴപ്പമില്ല. അപ്പൊ മോളിലിരിക്കുന്ന ആള് നമ്മളോട് പറയണ നമുക്ക് ഇത്രയല്ലേ ഉള്ളോ എന്ന് നമ്മൾ സമാധാനിക്കുന്നു. ഇവളുടെ കേസ് എടുത്താലും നമുക്ക് ഇത്രയല്ലേ വന്നുള്ളൂ എന്നുള്ളതാണ് നമ്മൾ സമാധാനിക്കുന്നത്. ഇതിനെങ്കാട്ടി വലിയ കേസുകൾ ഇഷ്ടം പോലെ വന്നെടുക്കുന്നത്. ക്യാൻസർ സൊസൈറ്റിയിലേക്ക് ഞങ്ങള് അന്ന് എത്ര ഫണ്ടാ കിട്ടണെന്ന് വെച്ചാൽ അത് സ്വരൂപിച്ച് കൊടുക്കാനായിരുന്നു തീരുമാനിച്ചത്. അതെന്നെ അന്ന് നമ്മള് April 1st എന്ന് പറഞ്ഞ സംഭവം, അത് 30-31 അന്ന് മറ്റേ സമരായിരുന്നു. ഫ്ലക്സ് അടിക്കാനോ ഒന്നിനും പറ്റാത്തൊരവസ്ഥയായിരുന്നു. അന്ന് എന്നിട്ട് പിറ്റെന്നാ കാലത്ത് പോയി ഫ്ലക്സ് അടിച്ച് ഡോക്ടർക്ക് അയച്ചു കൊടുത്ത്. അപ്പോൾ ഡോക്ടർ ഗംഭീര പരിപാടിയൊക്കെ പറഞ്ഞ് അതിനോടനുബന്ധിച്ച് ഇവിടെ ഫ്ലക്സൊക്കെ കെട്ടി. ആ ഒരു ദിവസം പാട്ടൊക്കെ വെച്ച് ആൾക്കാരൊക്കെ വിളിച്ചിരുത്തി. എല്ലാ ആൾക്കാരും, നാട്ടിലുള്ള എല്ലാവരും, കുറച്ച് ഇവിടെ കൊടുക്കുന്ന എല്ലാ ഭക്ഷണങ്ങളും അതില് അഡീഷണല് പരിപ്പുവട, പഴംപൊരി, ബിരിയാണി, ബിരിയാണി 100 ബിരിയാണി കൊടുത്തു. 75 ബിരിയാണി, മറ്റേ ചിക്കൻ ബിരിയാണി, 25 വെജിറ്റബിളും. നോയമ്പല്ലായിരുന്നു അവർക്ക് മുഴുവൻ. അത് ഒരു ചായ കുടിച്ച് ഒരു 500 രൂപ തന്നവരും, 100 രൂപ തന്നവരും, അങ്ങനെയാണ് 26,500 രൂപ സ്വരൂപിച്ചത്. നാട്ടുകാർ നല്ല സഹകരണമായിരുന്നു. ഇങ്ങനത്തെ ഒരു പരിപാടിക്കാന്ന് പറഞ്ഞപ്പോഴേ ക്യാൻസർ രോഗികൾക്ക് കൊടുക്കാനല്ലേ. അപ്പൊ അതിന്റെ 1000 രൂപ കഴിഞ്ഞ പ്രളയത്തിന് ഇതേ ഒരു ഫണ്ട് ഞങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതേപോലെ ഒരു ഫണ്ട് മുഖ്യമന്ത്രിക്ക് കൊടുത്തത്. അതാണ് അത് തന്നെയാണ് അവരോടൊക്കെ അസുഖം വന്നിട്ട് ഡോക്ടറെ കാണിച്ചിട്ട് വരുമ്പോ ഞാൻ പറഞ്ഞു കൊടുത്തത്. കാശൊക്കെ ഇന്ന് പോയി നാളെ വരും. പൈസ അല്ല പ്രധാനം, നമ്മളെ സ്ട്രെങ്ത്. അതിനെ നമ്മൾ പിടിച്ചു തീർത്തിയാല് നമ്മളെ അസുഖം ഒന്നുമല്ല എന്ന് ഞാൻ പഠിപ്പിച്ചു കൊടുത്തു. ഒരു ദിവസം കരയാൻ അനുഗ്രഹം കൊടുത്തുട്ടാ. ആ വിഷമങ്ങളുണ്ടെങ്കിൽ ഒരു ദിവസം കരയണല്ലോ, അത് തീർത്താലേ നമ്മളെ ഫ്രീ ആയി. ആ ഞാനും ചെയ്ത ആളാണ്. കുന്നംകുളം അങ്ങാടി കൂടെ വരുമ്പോ ഒരു സൈഡിൽ വട്ടി നിർത്തി കരഞ്ഞു. കരയാണ്ട് പറ്റില്ലല്ലോ. അത് ഇന്നതാണ് അറിഞ്ഞപ്പോ നമുക്ക് ആ ഒരു പ്രതീക്ഷ ഇല്ലല്ലോ.
എന്താണ് അസുഖം എന്നുള്ളത് അറിയില്ലല്ലോ. അന്ന് നമ്മള് കരച്ചിലൊക്കെ പിടിച്ചു കെട്ടി നിർത്തി, പിന്നെ ഫ്രീ ആയി. പിന്നെ 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 പുഞ്ചിരിച്ചിട്ട് തന്നെയാണ് കൊണ്ടു നടന്നത്. പിന്നെ ഇതുവരെ എത്തിച്ചു, ഒരു 2 ലക്ഷം രൂപയോളം ജനങ്ങൾ ഇവിടെ കൊടുത്തു, ചോദിക്കാതെ സഹായം തന്ന ആൾക്കാർ. 10,000, 15,000, 5,000, 2,000, 1,000 ഒക്കെ ആയിട്ട് കൊടുത്തു തന്നിട്ട് ഞങ്ങളെ കീമോൻ്റെ പരിപാടിയൊക്കെ നടത്തി തന്നു. ഇപ്പോൾ സുഖമായില്ല, ഈ കൈ കടച്ചിൽ ആ ഒരു ചെറിയ ചെറിയ പ്രശ്നങ്ങൾ തന്നെയേ ഉള്ളൂ അതിനോടനുബന്ധിച്ച്. ആ സർജറി കഴിഞ്ഞതിൻ്റെ അപ്പൊ ഇതാണ് ബിനോട്ടിന്റെയും സന്ദേശിന്റെയും മോളാണ് അല്ലേ. എന്താ പേര്? നന്ദന. നന്ദന, നന്ദനക്ക് എത്ര ഞാൻ പറയുന്ന കേൾക്കും? അത് ഈ വിഷയം വെച്ചതുകൊണ്ടല്ലേ. എന്താണ് പേര്? പേര് ആ അത് വെച്ചത് കൊണ്ടാണ് കേൾക്കുന്നത്. അതെടുത്ത ഒരു സൗണ്ടും കേൾക്കില്ല. ശബ്ദങ്ങളൊന്നും കേൾക്കില്ല. ഇത് വെച്ചപ്പോ ചൊവ്വാഴ്ച അല്ല, ഇനി എന്താവാനാണ് ആഗ്രഹം മോൾക്ക്? എടുക്കുന്നുണ്ട്. ബികോം എടുത്തു കഴിഞ്ഞ് എന്താ ഫ്യൂച്ചറിൽ എന്താവാനാണ് ആഗ്രഹം? മനസ്സിലായി. അക്കൗണ്ടിന്റെ അതാണല്ലേ. അപ്പോൾ ഇവിടെ വൈകുന്നേരം ചായയും പരിപ്പുവടി അങ്ങനെയുള്ള സ്നാക്സുകളൊക്കെ ഉള്ളൂ. രാവിലെ നല്ല പൊറോട്ടയും ബീഫും അല്ലേ. പൊറോട്ടയും വെള്ളപ്പൊക്കം. വെള്ളപ്പൊക്കം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ നമ്മുടെ ഗുരുവായൂര് ഹരിദാസ് നഗർ അല്ലേ. ഹരിദാസ് നഗറിലാണ് കേട്ടോ. നല്ല അടിപൊളി വട വട എടുത്ത് വയ്ക്കൂ. നല്ല ചൂടുള്ള പരിപ്പ് വട, കുറച്ച് ചൂടാറ്റിട്ട് അല്ലേ. നല്ല സൂപ്പർ പരിപ്പാടാ കേട്ടോ, അടിപൊളി പരിപ്പാടാ. അപ്പം ജീവിതത്തിലെ പ്രതിസന്ധികളും എല്ലാം ഉണ്ടാവും, അതിനെ എങ്ങനെ തരണം ചെയ്യുന്നു, എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളവർത്താണ് വിജയത്തിൻ്റെ ഉള്ളത്. അപ്പം നിങ്ങളെല്ലാവരെയും പരിചയപ്പെടാൻ പറ്റിയത് വളരെ സന്തോഷം. അപ്പം ഇനി മോളിനി അടുത്ത് വലിയൊരു ജോലിയൊക്കെ ആകുമ്പോൾ വരാം കേട്ടോ കാണാൻ. ഓക്കെ.